ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ശരണ്യ വായ്പ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് 50,000 രൂപയാണ് ഈ ഒരു സഹായം ലഭിക്കുക. APLBPL വ്യത്യാസമില്ലാതെ വിധവകൾ, അവിവാഹിതർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, ഭർത്താവിനെ കാണാതായവർ, അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, 30 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹിതരാകാത്ത സ്ത്രീകൾ, ഇവർക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക. കൃത്യമായി തിരിച്ചടക്കുകയാണ് എങ്കിൽ 25,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതി. പലിശ രഹിതമാണ്. 5 വർഷത്തെ കാലാവധിയുണ്ട്. ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഫേസ്ബുക്കിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു അറിയിപ്പ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത തൊഴിൽരഹിതരായ വിധവകൾ, നിയമാനുസൃതം വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ കാണാതാവുകയോ ചെയ്തവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിലുള്ള വനിതകൾക്കായി സർക്കാർ ആരംഭിച്ച പലിശരഹിത വായ്പാ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി. ഈ പദ്ധതിയിൽ 2016 ഭിന്നശേഷിക്കാരായ വനിതകളുടെ കിഡ്നി രോഗികൾ, ക്യാൻസർ, മാനസികം, ഹീമോഫീലിയ തുടങ്ങിയ നിത്യരോഗികളായ ഭർത്താക്കന്മാരുള്ള വനിതകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എംപ്ലോയ്മെൻ്റ് വകുപ്പ് നേരിട്ട് നടത്തുന്ന പദ്ധതിയാണ് ഇത്. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷൻ നിലവിലുള്ള തൊഴിൽ രഹിതരും 18-55 വയസ്സിനും മധ്യേ പ്രായമുള്ളവരും കുടുംബ വാർഷിക വരുമാനം 2,00,000 രൂപ കഴിയാത്തവരും വിദ്യാർത്ഥികൾ അല്ലാത്തതുമായ വനിതകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക. അവിവാഹിതർക്ക് 30 വയസ്സ് കഴിയണം. ഈ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ ചെയ്യാൻ ഒരു വ്യക്തിക്ക് പരമാവധി 50,000 രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കും. പ്രൊജക്റ്റ് പരിശോധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തിൽ 1,00,000 രൂപ വരെ വായ്പ നൽകും. 50,000 രൂപക്ക് മുകളിലുള്ള വായ്പക്ക് 3% ഫ്ലാറ്റ് റേറ്റിൽ പലിശ ഈടാക്കും. വായ്പാ തുകയുടെ 50% പരമാവധി 25,000 രൂപ സബ്സിഡിയായി അനുവദിക്കും. തുടങ്ങുന്ന സംരംഭം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ആദ്യ വായ്പയുടെ 50% തിരിച്ചടക്കുകയും ചെയ്ത സംരംഭകർക്ക് സംരംഭം വിപുലപ്പെടുത്താൻ വേണ്ടി ആദ്യ വായ്പ തുക 80% കഴിയാത്ത തുക വീണ്ടും വായ്പ അനുവദിക്കും. ഇത് പിന്നീട് ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതിന് കുറഞ്ഞ പലിശ നിരക്ക് ഉണ്ടായിരിക്കും. ബിരുദധാരികളായ വനിതകൾക്കും പ്രൊഫഷണൽ സാങ്കേതിക യോഗ്യത ഉള്ളവർ ITI, ITCകളിൽ നിന്നും വിവിധ ട്രേഡുകളിൽ പരിശീലന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണനയുണ്ട്. വായ്പ ലഭിക്കുന്നവർ ആരംഭിച്ച സംരംഭവും വായ്പ തിരിച്ചടവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാം എന്ന് ഉറപ്പിൽ അവരെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികവും സ്ഥിരവുമായ ഒഴിവുകളിലേക്ക് പരിഗണിക്കുകയും ചെയ്യും. ഈ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നവർക്ക് തുടർന്ന് തൊഴിൽ രഹിത വേതനം ലഭിക്കുകയില്ല. റവന്യൂ അധികാരി നൽകുന്ന മുകളിൽ പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെട്ടു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ രേഖകളിൽ ചേർത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ ശരണ്യ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയുടെ അപേക്ഷാ ഫോം ലഭിക്കും. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൻ്റെ വിവരം ഉൾപ്പെടെ അപേക്ഷ തയ്യാറാക്കി മേൽവിലാസം തെളിയിക്കുന്ന രേഖ, വയസ്സ് തെളിയിക്കുന്ന രേഖ, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ ജില്ലാ അല്ലെങ്കിൽ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സമർപ്പിക്കണം. ഈ അപേക്ഷകൾ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് കൈമാറും. ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ലഭിക്കുന്ന അപേക്ഷകൾ ജില്ലാ കലക്ടർ അധ്യക്ഷനായ ജില്ലാ സമിതിക്ക് മുന്നിൽ സമർപ്പിക്കും. ജില്ലാതല സമിതി അപേക്ഷകയുമായി കൂടിക്കാഴ്ച നടത്തി തീർപ്പ് കൽപ്പിക്കും. വായ്പ അനുവദിക്കുന്നതും എത്ര തുക അനുവദിക്കണമെന്നും തീരുമാനിക്കുന്നത് ജില്ലാ സമിതിയാണ്. പാസാക്കിയ അപേക്ഷകർക്ക് RSETI വഴി ഒരാഴ്ചത്തെ സംരംഭക പരിശീലനം നൽകും. പരിശീലനത്തിന് ശേഷം ഗുണഭോക്താവിന് അക്കൗണ്ടിലേക്ക് വായ്പാ തുക കൈമാറും. 5 വർഷമാണ് തിരിച്ചടവ് കാലാവധി. 1 മാസം 420 രൂപ തിരിച്ചടച്ചാൽ മതി. പദ്ധതിയിലൂടെ ആരംഭിച്ച സംരംഭകർക്ക് എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെൻറ്റ് ഓഫീസർ നേരിട്ട് സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തും. അപ്പോൾ APLBPL വ്യത്യാസമില്ലാതെ വാർഷിക വരുമാനം 200,000 താഴെയുള്ള എല്ലാ വിധവകളായിട്ടുള്ളവരും അല്ലെങ്കിൽ അവിവാഹിതരായിട്ട് 30 വയസ്സ് കഴിഞ്ഞ ആളുകളും നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയവരോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ ഭർത്താവിനെ കാണാതായവരോ പട്ടികജാതി വിഭാഗത്തിലാണെങ്കിൽ അവിവാഹിതരായ അമ്മമാരോ ആണ് എങ്കിൽ അവർക്കെല്ലാം ഈ ഒരു സ്വയം തൊഴിൽ വായ്പ ലഭിക്കും. 50,000 രൂപയാണ് ലഭിക്കുക. 25,000 രൂപ കൃത്യമായി തിരിച്ചടക്കുകയാണെങ്കിൽ സബ്സിഡി ലഭിക്കുന്നതാണ്. പലിശയില്ല. 5 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. മാസം 420 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതി. അർഹരായിട്ടുള്ള ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.